ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് റീ ഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻ ലേണിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം തന്നെ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിനകത്ത് പ്രോസസ്സിങ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഡിസ്കസ് ചെയ്തു. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഇനി ഈ റീ ഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റൊരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നടക്കുന്നത്. അതായത് ഇവിടെ ഒരു ഫീഡ്ബാക്ക് ബേസ്ഡ് ലേണിംഗ് മെത്തേഡാണ് റീ ഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനകത്ത് നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഫീഡ്ബാക്ക് ബേസ്ഡ് ലേണിംഗ് നടക്കുന്നത്? അതായത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സൂപ്പർവിഷൻ്റെ ബേസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അൺസൂപ്പർവൈസ്ഡ് കേസിൽ പറഞ്ഞു എന്താണ്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സൂപ്പർവിഷൻ ഒന്നുമില്ല, ലേബിൾഡ് അല്ലാത്ത ഡാറ്റ സെറ്റ് ചെയ്ത് കൊടുത്ത് ട്രെയിൻ ചെയ്ത് അതിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ, അതായത് നമ്മളിവിടെ ഒരു ഏജൻറ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഏജൻ്റാണ് ഇവിടെ ചുറ്റുള്ള എൻവിറോൺമെൻറ്റായിട്ടും ഡാറ്റയായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുകയും എന്നിട്ട് റൈറ്റ് ആക്ഷൻ ആണ്, അതായത് ഇപ്പോൾ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എടുക്കുന്ന ആക്ഷൻ റൈറ്റ് ആണെങ്കിൽ അവിടെ റിവാർഡായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല, ചില ടൈമിൽ റോങ് ആക്ഷൻ ഉണ്ടായിരിക്കും, അങ്ങനത്തെ സമയത്ത് പെനാൽറ്റിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഈ റൈറ്റ് ആക്ഷനും റോങ് ആക്ഷനും വരുന്നത്? കാരണം ഇവിടെ ഒരു സൂപ്പർവിഷൻ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നമ്മൾ ആ ഒരു ഡാറ്റ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന എന്താണോ, അതായത് റിവാർഡാണോ പെനാൽറ്റിയാണോ എന്താണ് കിട്ടുകയെന്നറിയില്ലല്ലോ. ഫീഡ്ബാക്ക് ആ കിട്ടുന്നതിനനുസരിച്ച് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഫീഡ്ബാക്കിനനുസരിച്ച് എന്ത് ചെയ്യും, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദ ഏജന്റ് ലേൺസ് ഓട്ടോമാറ്റിക്കലി വിത്ത് ദീസ് ഫീഡ്ബാക്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ ഏജന്റിന് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യാൻ കഴിയുകയും അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനകത്ത് ഏജൻ്റാണ് നമ്മൾ പറഞ്ഞു, മെയിനായിട്ടുള്ളത് ഏജൻ്റാണ്. ഏജൻ്റാണ് എൻവിറോൺമെൻറ്റായിട്ടും ഡാറ്റ സെറ്റുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും. ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, ഏറ്റവും ഈ ഏജൻറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് മോസ്റ്റ് റിവാർഡ് പോയിൻറ്റ്സ് ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് നമ്മളുടെ ഈ ട്രെയിനിങ്ങിനെ എത്തിച്ച് കൊടുക്കും. റോബോട്ടിക് ഡോഗിനകത്തൊക്കെ നടക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. അത് അതിൻ്റെ ഹാംസിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ആണ് ലേൺ ചെയ്യുന്നത്. അതായത് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കും. എന്ത് ചെയ്യും, ആ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ അത് അവോയ്ഡ് ചെയ്യും. വേറൊന്ന് ചെയ്യുമ്പോൾ അത് റിവാർഡായിട്ട് ഗെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനകത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പിലുള്ള ലേണിങ്ങുകളാണ് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? ആദ്യം സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് സാമ്പിളായിട്ടുള്ള ലേബിൾഡ് ഡാറ്റ, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ആണ്, ലേബിൾഡ് ഡാറ്റ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്ത് അത് വെച്ച് ട്രെയിൻ ചെയ്തെടുക്കും. ആ ട്രെയിൻ ചെയ്തെടുത്തതിൻ്റെ ബേസിൽ നമ്മൾ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, ലേബിൾഡ് ഡാറ്റയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞത് സൂപ്പർവിഷനാണ്. ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെയാണ് ഒരു ടീച്ചറിൻ്റെ സൂപ്പർവിഷനിലൂടെ പെർഫോം ചെയ്യാൻ കഴിയുക, അതുപോലെയാണ് ഇതിനകത്തും എന്ത് ചെയ്യുന്നത്, ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. പിന്നെന്താണ് ഇതിനകത്തുള്ള ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് സ്പാം ഫിൽട്ടറിംഗ് ആണ്. പിന്നെ രണ്ട് രീതിയിലുള്ള അൽഗോരിതംസ് ഇതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വരുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് സൂപ്പർവിഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് നമ്മൾ സൂപ്പർവിഷൻ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നിന്ന് ഒരിക്കലും സൂപ്പർവിഷൻ എന്നുള്ള ഒരു ഐഡിയോളജി ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്, ലേബിൾഡ് അല്ലാത്ത, ക്ലാസിഫൈഡ് അല്ലാത്ത, കാറ്റഗറൈസ്ഡ് അല്ലാത്ത കുറേ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണോ അതിനകത്ത് കിട്ടുന്ന ആ ഡാറ്റ അതിനെ റീസ്ട്രക്ചർ ചെയ്യുക, ന്യൂ ഫീച്ചേഴ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ സിമിലർ പാറ്റേൺസ് ഉള്ള ഒബ്ജക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ചെയ്യുക, അത്തരം ടാസ്കുകളൊക്കെയാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് നടക്കുന്നത്.
ഇവിടെ നമുക്കൊരിക്കലും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. കാരണം എന്താണ്, നമുക്ക് ആ ഡാറ്റയിൽ നിന്ന് വേണം യൂസ്ഫുള്ളായിട്ടുള്ള ഇൻസൈറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനും ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ. ഇത് മെയിനായിട്ട് രണ്ട് രീതിയിൽ അൽഗോരിതംസ് കാറ്റഗറി ചെയ്യുന്നുണ്ട്, ക്ലസ്റ്ററിങ് അസോസിയേഷൻ. പിന്നെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്നാമത്തെ ടൈപ്പ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ഓരോ ആക്ഷനും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും, അതിൻ്റെ ബേസിൽ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ റോബോട്ടിക് ഡോഗിലൊക്കെ പറഞ്ഞത്. എന്താ ചെയ്യുന്നത്, അതിൻ്റെ ആംസിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഒരു ടൈം അത് പെനാൽറ്റി ആയാലും നെക്സ്റ്റ് ടൈം അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യുക എന്നുള്ള ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആ ഒരു ഐഡിയോളജിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് അവരിവിടെ ഒരു ഏജൻറ്റിനെയാണ് അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഏജൻ്റാണ് ഡാറ്റയുമായിട്ടും എൻവിറോൺമെൻറ്റും ആയിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈമും ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ റിസൾട്ട് കിട്ടുമ്പോഴും അത് റൈറ്റ് ആക്ഷൻ ആണ് എങ്കിൽ അവിടെ ഒരു റിവാർഡായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല, ചില സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് റോങ് ആക്ഷൻസും വരാം, അങ്ങനെ ആകുമ്പോൾ അവിടെ പെനാൽറ്റി ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഏജൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് എന്ത് കിട്ടണം, റിവാർഡ്സ് ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ അത്രയും എന്താവും, അതിൻ്റെ ആക്ഷൻസ് ബെറ്റർ ആയിട്ട് വരും, പെർഫോമൻസ് അക്യുറേറ്റ് ആയിട്ടും വരും. പിന്നെന്താണ്, ഇത്രയാണ് നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ്റെ ബേസിലാണ് നമ്മൾ ഡാറ്റ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റയെ അവരെന്ത് ചെയ്യും, മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ബേസിൽ അവർ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കെട്ടിയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് സൂപ്പർവിഷൻ്റെ പ്രസൻസ് ഒന്നുമില്ല. അവിടെ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ, പ്രീ ഡിറ്റർമൈൻഡ് അല്ലാത്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഡാറ്റയിൽ നിന്ന് റീസ്ട്രക്ചർ ചെയ്യാനും സിമിലർ പാറ്റേൺസ് ഉള്ളതിനെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ കഴിയും. പിന്നെ വരുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് നമ്മൾ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ലേൺ ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏജൻ്റാണ് എൻവിറോൺമെൻറ്റുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെനാൽറ്റിയും റിവാർഡൊക്കെ ഗെറ്റ് ചെയ്യുന്നത് ഈ ഏജൻറ്റിനാണ്. ഏജൻറ്റിന് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും പെർഫോമൻസ് ബെറ്ററായി അല്ലെങ്കിൽ അക്യുറേറ്റായി എന്നാണ് മീനിങ്. അപ്പോൾ ഇത്രയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനകത്ത് പറയാനുള്ളത്. പിന്നെ നമ്മളിതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് റോബോട്ടിക് ഡോഗിനെയാണ്. അതിനകത്ത് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് അത് എന്ത് ചെയ്യുന്നത്, ഇൻറ്ററാക്ട് ചെയ്യുന്നതും പെർഫോമൻസ് ബെറ്റർ ആക്കുന്നതും, അതായത് ആംസിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുന്നത്. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ചാണ്, എത്രത്തോളം റിവാർഡ് കിട്ടുന്നു അത്രത്തോളം അക്യുറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പെനാൽറ്റി കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് ഓവർകം ചെയ്തിട്ട് വീണ്ടും ബെസ്റ്റ് പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.